Hello friends, welcome to part 2 of Dubai Safari. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗിബ്ബോൺ മങ്കിയാണ്. നമ്മൾ ഇവിടെ വെച്ച് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് ഈ പ്രാവശ്യം നിങ്ങൾ കാണാൻ പോകുന്നത് റെപ്റ്റൈൽ പാർക്കും പിന്നെ ബേർഡ് കേജുമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റെപ്റ്റൈൽ പാർക്കും ബേർഡ് കേജുമാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു വൈൽഡ് ബെയറാണ്. ആകെ ഒന്ന് രണ്ട് ബെയറിനെ വലിയൊരു ഫെസിലിറ്റിയുടെ ഉള്ളിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അവർക്ക് കൂടി നടക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. നമുക്ക് റെപ്റ്റൈൽ പാർക്കും ബേർഡ് കേജും എത്തുമ്പോൾ അതിൻ്റേതായ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, വീഡിയോ കണ്ടോളൂ, എൻജോയ് ഗായ്സ്. ഇതാണ് ഇവിടുത്തെ ബേർഡ് കേജ്. ഇപ്പം നിങ്ങൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഫ്രെയിം കാണാം നിങ്ങൾക്ക്. ഇതൊരു ആക്ച്വലി നമ്മളൊരു ഫോറസ്റ്റ് ഉള്ളിൽ നിൽക്കുന്ന പോലെയുള്ള ഫീലിംഗ് ആണ്. ഇപ്പോൾ സൈഡിൽ കാണുന്ന ഫാൻസ് എന്നൊക്കെ ബ്രീസ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അവരെപ്പോഴും ഇങ്ങനെ ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫുൾ ഏരിയ കൂളാണ്. ഇപ്പം പുറത്ത് 40 ഡിഗ്രി 50 ഡിഗ്രിയൊക്കെ ഉള്ള ഡെസേർട്ടിൻ്റെ ഉള്ളിൽ ഈ ബ്രീസ് കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ വളരെ കുറവാണ്. അപ്പോൾ ഈ കാണുന്ന ഫ്രെയിം കണ്ട്, ഇത് ഒരു ഓൾമോസ്റ്റ് ഈ പുറകിൽ കാണുന്ന ഇപ്പം കാണുന്ന പാരറ്റ്സിൻ്റെ പുറകിൽ ഒരു ഫ്രെയിം കാണാം നിങ്ങൾക്ക്. അപ്പോൾ ആ ഫ്രെയിം ഞാൻ ഒരു മിനിറ്റ് നോക്കട്ടെ. ആ ഈ കാണുന്ന ഫ്രെയിം കണ്ടോ, ഈ കാണുന്ന ഫ്രെയിമാണ് അവിടുത്തെ ഒരു 2-സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ആ ഹൈറ്റിൽ 2 നില വരെ മുകളിലേക്ക് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് ത്രൂ ആണ് ഞാൻ കയറി ഇവിടെ ഈ ഹൈറ്റിലെത്തിയത്. അപ്പോൾ അവിടുന്ന് ഈ ഓൾമോസ്റ്റ് ഒരു 2-സ്റ്റോറി അത്രയും വലിയ ഇതിൽ നെറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിസിബിൾ അല്ല ശരിക്കും വീഡിയോയിൽ, നെറ്റ് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബേർഡ്സാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ മൈന്യൂട്ടായിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഈ പറയുന്ന പോലെ സ്വാന്, കുറേ ബേർഡ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കും. നമ്മുടെ അടുത്ത് കൂടെ ഒക്കെ വരും. പിള്ളേർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഇതേപോലെ ഒരു ഫുഡ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവർ ഈ ഒരു ബേർഡ് കേജ് ചെയ്തിരിക്കുന്നത്. ഇത് മസ്റ്റ് വിസിറ്റാണ് ഈ ബേർഡ് കേജ്. പിന്നെ ഇതിനകത്ത് ഇത് കണ്ടോ, ഇത്രയും എക്യുപ്ഡായിട്ട് ഒരു മരം പോലെയൊക്കെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ലിഫ്റ്റാണ് ഈ താഴത്തേക്ക് പോകുന്നത്. ലിഫ്റ്റ് 2 ഫ്ലോർസ് ഉണ്ട്, ഗ്രൗണ്ട് ലെവൽ, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ. അപ്പോൾ ലിഫ്റ്റ് വഴി കയറി നമുക്ക് മുകളിലേക്കൊക്കെ പോവാം. ബാക്കി വീഡിയോസ് എല്ലാം കണ്ടോളൂ കേട്ടോ, എൻജോയ്. ബാക്കിയുള്ള ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഇങ്ങനെയൊക്കെ കുറേ വാട്ടർഫോളും എല്ലാം അവിടെ നല്ല മനോഹരമായിട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നമ്മൾ ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോയ പോലെ തന്നെ ഫീൽ ചെയ്യും. നമ്മൾ ഔട്ട് ഓഫ് ദ വേൾഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, കണ്ടിന്യൂ വാച്ചിങ് വീഡിയോ. Thank you.
ഇതാണ് ഇവിടുത്തെ റെപ്റ്റൈൽ പാർക്ക്. റെപ്റ്റൈൽ പാർക്കിൻ്റെ ഉള്ളിൽ കുറേ റെപ്റ്റൈൽസ് ഉണ്ട്. നമുക്ക് മലയാളികൾക്ക് ഇത് പുതുമയൊന്നുമല്ല, കാരണം നമ്മൾ ഇഷ്ടംമാതിരി സൂവും റെപ്റ്റൈൽസിനും കണ്ടിട്ടുണ്ട്. ഈ മലമ്പുഴ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ, വലിയ പ്രത്യേകതയായിട്ടൊന്നും പറയാനില്ല. പക്ഷെ എന്നാലും അവർ ചെയ്തു വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു വെറൈറ്റി നമ്മൾ പലയിടത്തും കാണാത്ത രീതിയിൽ ഇത് കണ്ടു. ഇപ്പോൾ ഇതേപോലത്തെ കുറേ പ്രതിമകളും പിന്നെ ഉള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ലൈക്ക് കെയ്ജിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇത് കണ്ട് ഇതേപോലത്തെ മോഡലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിഡ്സിനൊക്കെ ഇത്രയും കൂടി പിള്ളേർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ കുറച്ചും കൂടി ഫെസിലിറ്റീസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള സൂ അല്ല ഇത്, ഫുൾ എയർ കണ്ടീഷൻഡ് ആണ്. ആനിമൽസ് എല്ലാം ഇത്രയും കൂടി ഫെസിലിറ്റിയിലാണ് കിടക്കുന്നത്, ഈ കാണുന്ന റെപ്റ്റൈൽസും എല്ലാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ദൈവ് ട്രാവൽ ഡയറീസ്. ഇനിയും ഇതേപോലെയുള്ള ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോയും വെറൈറ്റീസ് ആയ സ്ഥലങ്ങളും ഇഷ്ടംമാതിരി കാണാൻ കിടക്കുന്നു. അപ്പോൾ നിങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വളരെ അധികം ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഗായ്സ്, താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. Yeah.